നേരത്തെ കളിച്ച് വെച്ചിരുന്ന കേസ് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് മുമ്പേ കളിച്ച വീഡിയോ ആണ്. അപ്പം എൻ്റെ പുതിയ അക്കൗണ്ടാണ് കേസ്. അപ്പം ഈ അക്കൗണ്ട് ഒരു കളക്ഷൻ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഓക്കെ, നാളെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ആ, നാളെ തന്നെ ഇടാൻ കേസ്. നാളെ തന്നെ നമ്മൾ ഇനി തൊട്ട് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി കേസ്, എക്സാമൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി. അപ്പം നമ്മൾ ഈ എന്തോരുന്ന് ആ പറയുന്ന ആ ഓക്കെ, അപ്പം കുറച്ച് ബിസി ആയിപ്പോയതാണ് കേസ്. വീഡിയോസ് ഒന്നും ഇപ്പോൾ 14-15 ദിവസം കൊണ്ടായി കേസ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് വീഡിയോ ശ്രമിക്കുന്നതാണ് കേസ്. ശ്രമിക്കുന്നതാണ്. ഓക്കെ, നൈസ് ആയിരിക്കും കേസ്. അപ്പോൾ ഈ കളി റാൻഡം പ്ലേഴ്സുമായിട്ട് കളിക്കുന്ന ഒരു കളിയാണ് എന്ന് പറഞ്ഞാൽ ടി ഡി സ്പൈ ഒഴിച്ച കേസ്. ടി ഡി സ്പൈ ബംഗാളിയാണോ മലയാളിയാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടെ കേസ്. ഓക്കെ, എൻ്റെ പഴയ അക്കൗണ്ടിലുണ്ടായിരുന്നു, ഈ അക്കൗണ്ടിലുണ്ടായിരുന്നു. ആരെന്ന് പറഞ്ഞുകൂടാ, മലയാളിയാണോ മംഗ്ലീഷാണോ ബംഗാളിയാണോ എന്നൊന്നും പറഞ്ഞു. എന്തായാലും അവൻ ഇവരിവിടെ കളിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം റാൻഡം പ്ലേഴ്സ് ആണ് കേസ്. എനിക്ക് ഇവരെയെന്ന് പറഞ്ഞുകൂടെ, ഏതോ ബംഗാളികളാണ് കേസ്. ഓക്കെ, സീരിയസ്ലി എനിക്ക് ഇവരെ അറിഞ്ഞുകൂടാ കേസ്. ഇവരാരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂട. റാൻഡായിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ ഒരു തീപ്പൊരു തീപ്പാറുന്നൊരു ബുയയും ഒരു കിടിലെ ഒരു കില്ലുകൾ വാരിക്കൂട്ടിയുള്ള ഒരു കിടിക്കാച്ച് വീഡിയോ തന്നെയാണ് കേസ്. അപ്പം നമ്മളെന്തായാലും ഇറങ്ങിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ കഡ്ലൂസ്റ്റീവ എന്ന് പറയുന്നത് ആ മാപ്പിലാണ്, ചേ ആ ഒരു ഏരിയയിലാണ്. അപ്പം ബെർമുഡ മാപ്പാണ് കേസ് കിട്ടിയത്. ബെർമുഡ മാപ്പൊക്കെ ഇപ്പോൾ കുളമാക്കി കേസ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ കർണൻ കളി ഇരുത്തിയിട്ടുണ്ട് കേസ്. അവൻ ഫ്രീ ഫയർ അലമ്പ എന്ന് പറഞ്ഞുകൊണ്ട് കളി ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അവൻ കളി ഇരുത്തി കേസ്. അങ്ങനെ അങ്ങനത്തെ ഒരു പ്ലെയറും കൂടെ നമ്മുടെ ഫ്രീ ഫയർ ഗരീനയിൽ നിന്നു മിസ്സായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ കർണം പോയി, കടണം കളി ഇറുത്തി. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും നാണ്ട് ആർസനൽ തുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് കുറച്ച് ഒരു ഗണ്ണൊക്കെ എടുത്ത് ത്രോഗൺ എടുത്ത് കേസ്, ത്രോഗണിൻ്റെ ആമോ എടുത്ത് കുറച്ച് കളഞ്ഞായിരുന്നു കേസ്. അത്യാവശ്യം നല്ല എലൈറ്റ് പാസ്, എലൈറ്റ് പാസ് അല്ല സോറി, ആ പണ്ടത്തെ എഴുതിയിരിക്കുക, ബിയാ പാസ് കൊള്ളയാണ് കേസ്. അപ്പം ഞാൻ ഇവിടെ കാറും കൊണ്ട് എത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്ന എനിമി അവിടുത്തെ ആർസലിൽ പൊട്ടിച്ച് കേസ്. ഓക്കെ, അപ്പം ഞാൻ നേരെ ചെയ്ത് ചെല്ലുമ്പോഴത്തേക്ക് കൂട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവനെ അറിഞ്ഞ് അവിടെ ഇട്ടിട്ടുണ്ട് കേസ്, ത്രോഗണി കുത്തിപ്പിടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. അവനെ അറിഞ്ഞപ്പോഴത്തേക്ക് ത്രോഗണിൻ്റെ ആ മൊത്തം തീർന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കളിച്ചേ ഉള്ളൂ കേസ്. ഇപ്പം കളിച്ചൊരു മാച്ചാണ് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് കളിച്ചൊരു മാച്ചാണ്. എന്നാലും ഞാൻ ഈ റാൻഡം ബംഗാളീസ് എങ്ങനെ കളിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഒരു എന്തുവാ സോളോ വിസ സ്കോഡ് കളിക്കുന്ന ആ മൈൻഡ് സെറ്റ് ഇരുന്ന് കളിക്കുവാണ് കേസ്. എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെ കളിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞോളൂ കേസ്. ഇവർ വേറെ ടൈപ്പ് കളി എന്ന് പറഞ്ഞാൽ ഇവർ പൊട്ടക്കളി കളിക്കാൻ ചാൻസ് ഉണ്ട്, നല്ല കളിയും കളിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു സോളോ വിസ സ്കോഡ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇരുന്ന് കളിക്കുവാണ് കേസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എങ്ങനെ കളിച്ചാലും ബുയ കിട്ടത്തോളൂ കേസ്. ബുയ കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നല്ലൊരു പ്ലസ് കിട്ടണ്ടേ. ഇപ്പോൾ എന്നാലും ഞാൻ ഡയമണ്ട് 4 ആണ് കേസ്. ഓക്കെ, പുഷ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഡയമണ്ട് 4 നമ്മൾ കളിച്ച് ഹീറോയ്ക്ക് ഉടൻ തന്നെ കയറും കേസ്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഹീറോയ്ക്ക് കയറുന്നതായിരിക്കും. നമ്മൾ സോനുബായ് കളിയിരുത്തി, കർണം കളിയിരുത്തി, അങ്ങനെ കുറേ പേരെ കളിയിരുത്തി കേസ്. ഓക്കെ, പുതിയ അപ്ഡേറ്റ് OB46 അത് വന്നപ്പോഴത്തേക്ക് ഇതും കൊള്ളത്തില്ല, അതുകൊണ്ട് അവരെല്ലാവരും കളിയിരുത്തി കേസ്. അവരെല്ലാവരും BGMA പോകുന്ന കേസ്. ഈ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി നശിക്കുകയാണോ സുഹൃത്തുക്കളെ? അവർ BGMAയിലോട്ട് മാറുവാണ്. അപ്പം ഞാൻ വണ്ടി എടുത്തിറങ്ങിയപ്പോഴത്തേക്ക് ഒരു കാറ് ഓടിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ വെച്ച് കൊന്ന ആ എനിമിയാണെങ്കിൽ പിന്നെ റിവഞ്ച് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് കേസ്. ഓക്കെ, റിവഞ്ച് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നില്ല, അവനെ ആർസലിൽ ഉറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അവൻ്റെ ടീംമേറ്റായ മറ്റേ വേട്ടാവളേനാണെങ്കിൽ ജീപ്പ് എടുത്തുകൊണ്ടുവന്നവനാണെങ്കിൽ അവൻ്റെ ടീംമേറ്റിനെ കൊണ്ടേ അവനെ അറിയാമല്ലോ. അവൻ എൻ്റെ കാർ എടുത്തുകൊണ്ട് പോകാൻ പോകുന്നു കേസ്. അപ്പം ഞാൻ അപ്പം ആണെങ്കിൽ ഞാൻ പൈസണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ട്രാക്ക് ചെയ്താണ് കേസ്. അപ്പം നോക്കുമ്പോഴാണ് M60 ഞാൻ മെഡിക്കിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേസ്. നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ജസ്റ്റ് ഇപ്പം ഞാൻ സൂപ്പർ അച്ചപ്പിട്ടേക്ക് കയറിയായിരുന്നു. അപ്പം എവനെ അവൾ അറിഞ്ഞ് അവിടെ ഇട്ടിട്ടുണ്ട് കേസ്. അപ്പോൾ അവനെയും കൊന്ന് അവൻ്റെ ടീംമേറ്റിനെയും കൊന്ന്. അങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ ട്രിപ്പിൾ കില്ല് കടിച്ചിട്ടുണ്ട് ഡിബിൾ ബ്രോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അവിടെ ലോബിയിൽ വെച്ച് വെച്ചാൽ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായി. പട്ടി ഷോ എന്ന് പറഞ്ഞാൽ പട്ടി ഷോ കാണിച്ചുകൊണ്ടിരുന്ന വെച്ചുകൊണ്ടായിരുന്നു. ഒരു സാമുറായ് തല, ബ്ലാക്ക് ടീഷർട്ട്, ജാസ് പാൻറ്, ഒരു വൈറ്റ് ഷൂ ആയിരുന്നു. പൂവിൻ്റെ എമൗണ്ട് ഇടുന്നു, ത്രോണി ഇടുന്ന്, പിന്നെ മറ്റേ ഒറിജിനൽ ഫ്ലാഗ് ഇടുന്ന്, വെറും പട്ടി ഷോ ആണ് കേസ്. അവൻ അവനെ ഞാൻ നോട്ടം ഇട്ട് വെച്ചിരുന്നതാണ്. അവൻ്റെ പേര് ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ പേര് ഞാൻ
കളിയുടെ ഇടയ്ക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവനെ നോക്കി വെച്ചിരുന്നതാണ് കേസ്. അവനെ കൈ കിട്ടിയാൽ അവനെ അറിയും എന്നുള്ള ഒരു ഈ മൈൻഡ് സെറ്റ് ഇരുന്നതാണ് കേസ്. അവനെ കൈ കാണുവാണേ ഞാൻ അടഞ്ഞു പൊട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേസ്. എന്ന് പറഞ്ഞാൽ അത്ര പൊട്ടിച്ചു. എൻ്റെ മുമ്പ് വന്ന ലോലിടുന്ന ത്രോണ് മറ്റില്ല പൂ കൊടുക്കുന്ന ഇമോട്ടില്ലേ അത് അതും ഇതുമല്ല ഇട്ടേക്കുന്ന. സോ അപ്പം എന്തായാലും ഞാൻ ട്രിപ്പിൾ കില്ലൊക്കെ എടുത്ത് കണ്ട ഇവിടെ എന്തുവാ സീനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇത്തിരി ഹോൾഡ് ചെയ്ത് കളിക്കാമെന്നാണ് പ്രതീക്ഷിച്ചത് വിചാരിച്ചത് വിച്ചേ എന്തോ മീൻസ് ഇത്തിരി ഹോൾഡ് ചെയ്ത് കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കളി തുടങ്ങിയത് കേസ്. പിന്നെ കളിച്ച് കളിച്ച് വന്നപ്പോഴത്തേക്ക് ഇത്തിരി റഷായി പോകുന്നൊന്നുമില്ല ഇത് കേസ്. അപ്പോൾ ഈ കളിയിൽ നമ്മൾ ഒരു പ്രാവശ്യം പോലും ചത്തിട്ടില്ല കേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റ് ഇരുന്ന് കളിയണ കേസ്. അപ്പോൾ നിങ്ങൾ റാൻഡം ബംഗാളിസിൻ്റെ കൂടെ കളിക്കുവാണെങ്കിൽ നിങ്ങളൊരു വൺ സോളോ വിസ് സ്കോഡ് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ കിടക്കുന്ന ടൈപ്പ് ഈ കളിക്കുന്ന പോലെ നിങ്ങളെ മൈൻഡ് സെറ്റ് ഇരിക്കണം കേസ്. എന്നാലേ നിങ്ങൾക്ക് ആ കളി ബുയ അടിച്ചില്ലെങ്കിൽ അത്യാവശ്യം പ്ലസ്സും കില്ലോ കിട്ടിയിരിക്കത്തോളൂ എന്ന് പറഞ്ഞാൽ ചാവത്തില്ല കേസ്. ഓക്കെ അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ടീമേറ്റ്സ് സീനാണ് അവന്മാരും ചെത്തിട്ടില്ല. അവന്മാർ ആരാകും പോലും എനിക്ക് അറിഞ്ഞൂട കേസ്. ഓക്കെ അവന്മാരും ചെത്തിട്ടില്ല ഞാനും ചെത്തിട്ടില്ല കേസ്. ഈ കളി ഒരു ഒരു പ്രാവശ്യം പോലും അവന്മാർ ചത്തിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ നോക്കായിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല അവന്മാർ. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം നോക്കായിരുന്നു കേസ്. അത് വേറെ കാര്യം ചെറുതായിട്ടൊന്ന് നോക്കായിരുന്നു. അപ്പം നമ്മുടെ സീറോ എന്ന് പറഞ്ഞ ഏതോ ഒരു പ്ലെയർ അവനെ എടുക്കാൻ വേണ്ടി നമ്മുടെ കാൽ ചുവട്ടിൽ നിന്ന് ഒരുത്തൻ മെക്ലാറിനെ എടുത്തോണ്ട് പോകുന്നു കേസ്. അവനെ കൊല്ലാൻ വേണ്ടി ഹില്ലിസ് എടുത്തോണ്ട് പോകുന്നു. ഞാൻ തന്നെ അത്യാവശ്യം കോവിഡ് സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ കളിയിൽ ഞാൻ മറ്റില്ല കണ്ണിൻ്റെ പേര് വുഡ്പക്കറി കളിക്കുന്ന പോലെയാണ് കേസ്. വുഡ്പക്കറിയില് നമ്മൾ സ്കോപ്പിൻ സ്കോപ്പോട്ടൊക്കെ അടിക്കുമല്ലോ അതുപോലെ കളിക്കുന്ന പോലെ ആയിരുന്നു കേസ്. ലോകയ്ക്ക് തരുമ്പോഴല്ല സ്കോപ്പിൻ സ്കോപ്പോട്ട് അടിച്ച് ചെയ്തു അങ്ങനെയാണ്. അപ്പം ഞാൻ ഒരുത്തന്നെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഏറിയതാണ് കേസ്. ഓക്കെ അപ്പോൾ അവനെ ടീമേറ്റ് കൂടെ വന്നിട്ടുണ്ട്. ഞാൻ രണ്ടുപേരെ ഒരാൾ നോക്ക് എടുത്തതാണ് കേസ്. പിന്നെ നോക്കുമ്പോൾ അവൻ ഇങ്ങനെ എൻ്റെ ഒരിത്. അപ്പോൾ അവൻ എന്നെ വന്ന് അവൻ്റെ ടീംമേറ്റായ ആ വേട്ടാവളയെ ഞാൻ കൊന്നിട്ട് ആ വേട്ടാവളയും പിന്നെ എന്നെ കൊന്നു കേസ്. ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ ടീം സീച്ചേ സീറോ എന്ന് പറഞ്ഞ ആ പ്ലെയർ ടീമിൻ്റെ ഉള്ളതുകൊണ്ട് വന്ന് തന്നെ നമ്മളെ റിവൈവ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പോയി അപ്പോൾ ഈ കളിയിൽ എനിക്ക് 63 പ്ലസ് അങ്ങോട്ട് കിട്ടി കേസ്. 63 പ്ലസ് കിട്ടി. പിന്നെ ഡയമണ്ട് 4 കയറി. ഓക്കെ ഓക്കെ റാങ്ക് പുഷിംഗ് ആണ് കേസ്. റാങ്ക് പുഷിംഗ് അടിച്ച് കയറാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീംമേറ്റ് എന്തുവാ ഫ്രണ്ട്ലിസി ആരും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ എണ്ണവും ഞാൻ വിളിച്ചായിരുന്നു. അവന്മാർ ചാർജ് കുത്തിയിടാനും കുറേ എണ്ണം അപ്പോഴാണ് കേസ് അറിയുന്നത് കുറേ എണ്ണം കളി കയറിയിരുന്നത്. അപ്പം ഒരുത്ത ചാർജിനിടാൻ പോയി. ഒരു 2000 ടോക്കണൊക്കെ കയ്യിൽ. ഇതിന് ഞാൻ ടോക്കണൊന്നും ശ്രദ്ധിക്കുന്നില്ല കേസ്. എത്ര ടോക്കൺ ഉണ്ടെന്ന് പോലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞും പറഞ്ഞ കളിയായിരുന്നു. നോക്കുമ്പോണേ ഇല്ലിസ് ചത്തിട്ടില്ല കേസ്. ഇല്ലിസ് അവിടെ നമ്മുടെ ടീംമേറ്റ് ഡിപ്പ് എന്ന് പറഞ്ഞ ഏതോ ഒരുത്തുണ്ട് അവനുമായിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുവാണ് കേസ്. അവനും അവൻ്റെ ടീംമേറ്റും ഉണ്ട് കേസ്. ഓക്കെ നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിൽ ഒരു ഗ്ലൂ ഇട്ടിട്ടുണ്ട്. എൻഗേസ് രണ്ടുപേരില്ലേ കേസ്. ഐ ഡി നിങ്ങളെ അടി കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ അവിടെ ഒരു ഗ്ലൂ ഇട്ട്. നമ്മളെന്തായാലും ഇവിടെ കാണുന്ന ഈ സ്കോറി ഉണങ്ങിയ നല്ല ഡാമേജ് കൊടുത്തായിരുന്നു കേസ്. ലോങ്ങിൽ നിന്ന് ഗ്രോസ വെച്ച് നല്ല ഡാമേജ് കൊടുത്തായിരുന്നു. പിന്നെ ഷോർട്ട് റേഞ്ച് കയറി എം ബി കൂട്ടിയിരുന്നു ബൈസനടുത്ത് പിടിച്ചങ്ങ് കിട്ടും കേസ്. ബൈസൺ ഇപ്പം ഞാൻ നല്ല കളിയാണ് കേസ്. അതും നല്ല കളിയാണ്. ഡെവിൽ ബ്രോ അക്കൗണ്ട് ഉള്ളപ്പോഴും നല്ല കളിയാണ്. ഇപ്പോഴും നല്ല കളിയാണ് കേസ്. ഓക്കെ ബൈസൺ ഉയർ. അപ്പം ലവനാണെങ്കിൽ ആ ഇല്ലിച്ചെടുത്തവനാണെങ്കിൽ നമ്മുടെ അവൻ മാത്രമേ ഉള്ളൂ കേസ്. അവൻ്റെ തീ സ്കോഡിൽ അവൻ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അവൻ വണ്ടി എടുത്ത് വിട്ട് കേസ്. അവൻ മോട്ടോർ കൊടുത്ത് വിട്ട്. നമ്മളതിൽ ആണെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടിയില്ല കേസ്. ഉള്ള വണ്ടിയല്ല നമ്മളെ ഫൈറ്റ് ചെയ്ത് പൊട്ടി. പിന്നെ നോക്കുമ്പോഴാണെങ്കിൽ അവൻ്റെ പുറമെ വേറെടുത്ത മെക്ലാറിൻ്റെ എടുത്തുകൊണ്ട് ഓടുന്നു കേസ്. ഓക്കെ അപ്പം അവൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേസ്. അവരെ ടീമിൽ അവൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പം അവൻ പൊക്കാൻ വേണ്ടി ഓടി. അപ്പോഴത്തേക്ക് കൂടെ പോകാമായിരുന്നു കേസ്. കൂടെ പോയി ടീംമേറ്റുമായിട്ട് പോയി അറിഞ്ഞിടാവുന്നേ ഉള്ളൂ. ബട്ട് അടുത്ത് വണ്ടി ഒന്നും ഇല്ലായിരുന്നു കേസ്. അടുത്ത് വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഷുവർ അവന്മാരടിച്ചിടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മറ്റെല്ലാ എന്തോ മറ്റേ വലിയ ആരും ഈ സ്ഥല ഈ സംഭവത്തിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞത് ഈ എന്തോ ഈ റിവൈവ് ചെയ്യുന്ന സ്ഥലമില്ലേ അവിടെ ഫൈനിവീനെ കണ്ടു. ഞാൻ എന്തായാലും ഇത്തിരി ബാക്കോലിയെന്നാണ് കേസ് വിചാരിച്ചത്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്കോഡ് കാണാൻ വളരെയധികം ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മാപ്പിൽ കാണാമല്ലേ, മാപ്പിൽ കാണാം അവിടെ ഈ അവർ ഫൈറ്റ് ചെയ്യുന്നേക്കും. എനിക്ക് തോന്നുന്നു ഒരു സ്കോഡ് അങ്ങോട്ട് ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ എന്തായാലും ഇത്തിരി വലിയ നോക്കി നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ടീമായിട്ട് എടുത്ത ചത്ത്. അപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ ഒരു കെണ്ട ഓപ്പൺ ചെയ്യുന്ന അവരെ അടിച്ചുകൊണ്ടിരിക്കുന്നു കേസ്. അപ്പം ഞാൻ എൻ്റെ റോസാക്സ് ആണ് കേസ്. അത് ഞാൻ പറയാൻ പറ്റുമോ? മറ്റേ അവിടെ വെച്ച് കൊന്നവൻ്റെ അതിൽ റോസാക്സ് ഉണ്ടായിരുന്നു.
ഇതെന്തുവാണിത്. ഓക്കെ, അപ്പോൾ അവന് അത്യാവശ്യം കുറച്ച് ഡാമേജ് കൊടുത്ത് സ്കോപ്പ് ആൻഡ് സ്കോപ്പ് ഔട്ട് അടിച്ച് അവിടെ നമ്മളെ ടീംമേറ്റിന് തൊട്ട് സുഹൃത്തുക്കളെ കൊള്ളികാരം കൊണ്ട് നിൽക്കുന്ന സമയം ഇതാ. എന്തോരോ ഇതൊക്കെ ഉണ്ടല്ലോ, വേക്കപ്പ് ടു റിയാലിറ്റി. അപ്പൊ സൈഡിലെടുത്ത പൊക്കി വിട്ട കേസ്, നമ്മുടെ നമ്മളെ നമ്മുടെ കാൽച്ചുവട്ടിൽ നിന്ന് ആ എന്തോരുന്നാ എന്തിനാ ആ സംഭവത്തിന്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കേസ് ഈ റിവൈവിംഗ് പോയിന്റ് ഈ റിവൈവിംഗ് പോയിന്റ് ചുറ്റുമുള്ള സംഭവത്തിന്റെ പേരൊന്നും ആണ് എനിക്ക് അറിഞ്ഞുകൂടാത്ത. ആ റിവൈവിംഗ് പോയിന്റ് ഒരു തരം പൊക്കിയിട്ട് അവ ഓടി കേസ്, അവനെയാണ് ഞാൻ നോക്കുന്നത്. അവ എവിടെ ഓടിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂട. കേസ് ഇവിടെ നോക്കിട്ടൊന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ തിരിച്ചു പോകാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ടി ഡി സ്പൈ എന്ന് പറഞ്ഞെടുത്തല്ലേ, എന്തുവാ അവ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇന്നാണ് കേസ്. അവ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അപ്പൊ ഞങ്ങൾ ഫൈറ്റ് വന്ന് കേസ്. ഓക്കെ, കണ്ടോ കണ്ടോ കണ്ടോ, അപ്പോൾ അവിടെ ഫയറിങ് എഫക്റ്റ് ആയിട്ട് അവിടെ മൊത്തം അവിടെ നമ്മളെ പൊക്കി വിട്ടവൻ തന്നെയാണെന്ന് തോന്നുന്നു കേസ്. ആ ടീംമേറ്റ്സിനെ പൊക്കി വിട്ടവൻ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ ഗ്രോസ് അടിക്കാന്ന് പറഞ്ഞിരുന്നതാണ് കേസ്. പക്ഷേ അത് സാൻഡിനോ ക്യാരക്ടറാണ്. ഞാൻ മേടിച്ചെന്ന് പറഞ്ഞാൽ അവനായിരിക്കും എന്നാണ് കേസ് വിചാരിച്ച, ബട്ട് ആ സാൻഡിനോ ക്യാരക്ടറായിരുന്നു. എനിക്ക് തെറ്റിപ്പറ്റി. ഇപ്പം ടീംമേറ്റ്സുമായിട്ട് കളിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാണ്ടല്ലേ കേസ്, ഇപ്പം ഇതുപോലെ കളിക്കാനൊന്നും പറ്റത്തില്ല കേസ്. ടീംമേറ്റ്സുമായിട്ട് കളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മൊത്തം ചില്ലായിട്ടാണ് കളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോമഡി അടിച്ചുകൊണ്ട് സീരിയസ്നെസ് ഇല്ലായി പോകും കേസ്. നമ്മൾ എങ്ങനെ കളിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സീരിയസ്നെസ്സിലൊക്കെ ചെന്ന് കയറി കളിക്കുന്നതാണ്. ബട്ട് അല്ലാതെ നമുക്ക് സീരിയസും ഇല്ലാതെ കില്ലും ഇല്ലാതെ ചാവും, അത് അവസ്ഥയാണ് കേസ്. അത് നമ്മളെ ടീംമേറ്റുമായിട്ട് കളിക്കുന്ന എന്ന് പറഞ്ഞാൽ, പക്ഷേ അത് അതൊരു വൈബാണ് കേസ്. എന്ന് പറഞ്ഞാൽ ടീംമേറ്റ്സ് ഫ്രണ്ട്സുമായിട്ട് കളിക്കുന്ന ആ വൈബ് പറഞ്ഞറിയാൻ പറ്റത്തില്ല കേസ്. ഓക്കെ, അത് ആ അത് അതിലാകുമ്പോൾ നമുക്ക് പിന്നെ സീരിയസ് ആവാനും പറ്റത്തില്ല. അത് വേറെ കാര്യം, ഫ്രണ്ട്സുമായിട്ട് കളിക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് കേസ് സീരിയസ് ആവാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അവിടുന്ന് അവനെ കൊന്ന് കയറി വിളിച്ചില്ല, അവിടുന്ന് അവന് സപ്പോർട്ടും കൊടുത്ത് കയറി വരുന്ന സമയത്താണെങ്കിൽ ഒരു കണ്ട ഓടിപ്പോന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഗ്രോസ് എക്സ് വെച്ച് പിടിച്ച് കേസ്, കുറച്ചൊക്കെ ഡാമേജ് കയറി. എന്നിട്ട് നമ്മുടെ സ്കൈല നമ്മുടെ ഡബിൾ ഇത് വരുന്ന ആ ഈ സെക്കൻഡ് ക്യാരക്ടർ സ്കില്ലായിട്ട് നമുക്ക് എങ്ങനെയോ ഇത് കിട്ടിയായിരുന്നു കേസ്. എന്തുവരുന്ന ആ ക്യാരക്ടറിൻ്റെ പേര് നമ്മുടെ ഇത് സ്കൈലർ കിട്ടിയായിരുന്നു. സ്കൈലറൊക്കെ അവനെ അടിച്ച് കൊന്ന് അവൻ്റെ നിന്ന് കുറച്ച് ആമോയും അതും ഇതുമൊക്കെ പറക്കി ചെല്ലുമ്പോൾ ആണെങ്കിൽ ഇവർക്ക് സോണോട്ടിൽ നിന്ന് ഫൈറ്റ് വരുന്നു കേസ്. എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ആ മറ്റേ റിവൈവിങ് ഇതുള്ള സ്ഥലമില്ലേ അവിടുന്ന് അങ്ങാണ്ടാണ് ഫൈറ്റ് വരുന്നത്. അപ്പം സൈഡിൽ ഞാൻ എനിമിയെ കണ്ട്, അപ്പം ഗ്രോസ് എക്സ് വെച്ച് അത്യാവശ്യം നല്ല ഡാമേജ് കൊടുത്തു. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഫുൾ ഡാം കൊടുത്തു. എന്ന് പറഞ്ഞാൽ സോണിൽ നിന്ന് അവന് പൊട്ടി ഡാമേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീമേറ്റ് അത് എടുത്തിരിക്കുകയാണ്. അപ്പം നമുക്കൊരു അസിസ്റ്റ് കിട്ടിയിരിക്കുന്നു. അങ്ങനെ അവൻ്റെ കൂടെ വേറൊരു ടീമേറ്റും കൂടെ ഉണ്ടായിരുന്നു കേസ്. അവന് നമ്മളിങ്ങ് എടുത്തു. ഓക്കെ, അതൊക്കെ അത്രയേ ഉള്ളൂ, ഒന്നും പറയണ്ട, നമ്മളവനെ എടുത്തു കേസ്. ഓക്കെ, അപ്പോൾ ഇനി വെറും എത്ര 17-4 ആ ഇനി വെറും 13 പേരും കൂടെ, 13 അല്ല ഇപ്പം 12 പേരും കൂടെ ഉള്ളൂ കേസ്. അപ്പം നമുക്ക് എന്തായാലും കുറച്ചൊരു ഹൈ റേഞ്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഹൈ റേഞ്ച് മീൻസ് നമുക്ക് ഒത്തിരി ഒരു മല ഏരിയ കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മാപ്പിലൊക്കെ വെച്ച് ഞാൻ സോളോ കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടെ സോണ് വരാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് ഞാൻ ചാവുന്നത്. ഇപ്പോൾ ടീംമേറ്റ്സ് ഉണ്ടല്ലോ, അപ്പം ഞാൻ ബാക്കിലൊക്കെ പോയി നോക്കി വലിയൊരു ഉണ്ടാടേയും കാണാൻ ചാൻസ് ഉണ്ടല്ലോ. ഇനിമികൾ ബാക്കിലെ കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ബാക്കിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ ആരും ഇല്ല. അപ്പോൾ നേരെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ടി ഡി സ്പൈ കിടന്ന് വെടിവെക്കുന്ന കണ്ട് കേസ് അങ്ങോട്ട്. അപ്പോൾ നോക്കുവാണെങ്കിൽ കുറേ ഗ്ലൂകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫൈറ്റ് കിടന്നിട്ട് ഇനിമയൊക്കെ പോയി കാണുമെന്നാണ് കേസ് വിചാരിച്ചത്. അപ്പം അവിടെ നോക്കിയിട്ടൊന്നും ആരെയും കണ്ടില്ല, എല്ലാം എണ്ണം വീട്ടിനകത്ത് എറിപ്പിച്ചിരിക്കുമായിരിക്കും കേസ്. ഓക്കെ, അമ്മ പോവും കാട്ടു വാഴകൾ അമ്മ അടിച്ച് ഉറങ്ങണം കേസ്. ഓക്കെ, പിന്നെ വേറെ അടുത്താണെങ്കിൽ മാപ്പിൽ സോളോ ടയർ എടുത്തുകൊണ്ട് കിടക്കുന്നുണ്ട് കേസ്. സോളോ ടയർ അപ്പോൾ ഏവന്മാർക്ക് എവിടെ നിന്നും അടി ഇടുന്നുണ്ട് കേസ്. എനിക്ക് മാത്രം കിട്ടിയില്ല, സെറോക്സിനും സീറോയ്ക്കും സ്പൈക്കും കിട്ടുന്നുണ്ട്. നോക്കുമ്പോഴാണെങ്കിൽ എൽ ഷേപ്പിൽ ഒരുത്തരേ ഉള്ളൂ. ആ വൺ പീസാണ് കേസ്. ആ കെണ്ട ഇരുന്ന് അവന്മാരെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേസ്. അവന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു, കഴപ്പിൻ്റെ അങ്ങേയറ്റം എന്ന് വേണമെങ്കിലും പറയാം. അവൻ ഇവരെ അവൻ നമ്മളെ അടിച്ചില്ലായിരുന്നെങ്കിൽ അവനൊരു ടോപ്പ് 10 or 5 എങ്കിലും വിളിക്കണം എന്ന് പറഞ്ഞാൽ പതിങ്ങി കളിച്ചിരുന്നെങ്കിൽ അപ്പം കൊടുക്കുന്ന കയ്പ് കൊടുത്തുകൊണ്ട് നമ്മളടിക്കാൻ പറ്റും. നമ്മൾ വിടുവോ, നമ്മൾ ഉറച്ചു അപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ നമ്മളെ ഫ്രണ്ടിൽ കണ്ട ആരും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സിമെൻ്റ് ഉള്ളിലാണെങ്കിൽ ഒരു ലോഡ് എനിമി ഉണ്ടായിരുന്നു, കോഡോ സംതിങ് അങ്ങോട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതായത് രണ്ട് പേരെ നോക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ അവിടെ വേറെ എടുത്തിട്ടുണ്ട്, 3 നോക്ക് എടുത്ത് നമ്മൾ ആ ഒരു
ക്രീമിനെ അങ്ങ് വൈപ്പാക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. വൈപ്പ് വൈപ്പിംഗ് ക്രീം എടുത്ത് വൈപ്പാക്കി അങ്ങ് വിട്ടിട്ടുണ്ട്. റോസ എക്സ് വന്ന സിനിമാവാ എന്നിട്ട് അപ്പം മറ്റേ ഏതോ കെണ്ണുകൾ വന്ന് നമ്മുടെ ടീമേറ്റ് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ എണ്ണത്തിന് ഫുൾ ടൈം കൊടുത്താൽ മതി ഗൈസ് നമ്മുടെ ചെറുക്കന്മാർ പോകുമ്പോൾ. അപ്പം നോക്കാൻ പറയുന്നത് നമ്മുടെ ലോബി ഇന്ന് പട്ടിഷ കാണിച്ചവൻ ആ പട്ടിഷ കാണിച്ചവനെ ആ ലോബി ഇന്ന് ഷോ കാണിച്ചവനെ അറിയും എന്ന് പറഞ്ഞില്ലേ, അവനെ അറിഞ്ഞവന്. ഇനി നമ്മുടെ രണ്ട് ടീമേറ്റ്സും ഓ അവൻ്റെ കയ്യിൽ 5000 ടോക്കൺ ഓക്കെ അവന്മാരെ നമ്മളെ കളി ഉയർത്തിട്ടായിരുന്നു. അവനെ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അവനെ എൻ്റെ കയ്യിൽ കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവനെ ലാസ്റ്റ് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ കെണ്ടിനെ ഞാൻ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ എനിക്ക് 63 പ്ലസും എത്ര കില്ല് നോക്കട്ടെ, 63 പ്ലസും 63 പ്ലസും 13 എലിമിനേഷനും 4176 ഡാമേജ് വേണമെങ്കിൽ നമ്മൾ ആ കളിയിലെടുത്ത. അപ്പം നമ്മുടെ ഈ വീഡിയോ ഈ ഒരു അക്കൗണ്ടിന്റെ കളക്ഷൻ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് കേസ്, നാ തന്നെ വരുന്നതായിരിക്കും. അപ്പം ശരി എന്നാ കേസ്, അപ്പം ബൈ 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 ബൈ.